ലിറ്റർജി എന്ന പദം സാധാരണയായി ആരാധന, ആരാധന സംവിധാനം, ആരാധനക്രമങ്ങൾ, എഴുതപ്പെട്ട പ്രാർത്ഥനകൾ, വിശുദ്ധ കുർബാന എന്നീ അർത്ഥതലത്തിലാണ് ഉപയോഗിച്ചു വരുന്നത്. ലിറ്റൂർഗിയ എന്നുള്ള ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ പദം ഉടലെടുത്തിരിക്കുന്നത്. ഇതൊരു മതേതര പശ്ചാത്തലത്തിൽ നിന്നാണ് ഉടലെടുത്ത് എന്ന് നമുക്ക് അതിൻ്റെ പഠനത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. രാജാവിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ജനങ്ങൾ ചെയ്യുന്ന സേവനം, ശുശ്രൂഷ എന്നുള്ള പശ്ചാത്തലത്തിൽ ഇത് ഉടലെടുക്കുകയും അതോടൊപ്പം തന്നെ പിന്നീട് അതിനൊരു വിശ്വാസപരമായ മാനം നൽകി ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ജനം ലോകത്തിൽ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷയും ആരാധനയാണ്, ലിറ്റേർജിയാണ് എന്നുള്ള അർത്ഥത്തിൽ അത് പിന്നീട് ഉപയോഗിച്ചു വരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ഇന്ന് ആരാധന എന്ന് പറയുമ്പോൾ, ലിറ്റേർജി എന്ന് പറയുമ്പോൾ ആരാധനയുടെ സംവിധാനം, ആരാധനക്രമം, പ്രാർത്ഥനകൾ, ആരാധനയുടെ മറ്റ് ഈത്തോസ്, അതിൻ്റെ വിവിധങ്ങളായ ആരാധനാ രീതികൾ, ഇവയെല്ലാം തന്നെ അടങ്ങുന്നു. ആരാധനയെപ്പറ്റി നാം പഠിക്കുമ്പോൾ അതിന് പല ഷെയ്ഡ്സ് ഓഫ് മീനിങ് ഉണ്ട്, പല അർത്ഥതലങ്ങളുണ്ട്. ഒന്നാമതായി, ആരാധന ഏറ്റവും പ്രധാനമായി പിതാവായ ദൈവം, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തെ വീണ്ടെടുത്ത, ലോകത്തെ രക്ഷിച്ച പ്രവർത്തനത്തിൻ്റെ ആഘോഷമാണ്. ഇറ്റ് ഇസ് എ സെലിബ്രേഷൻ ഓഫ് ഗോഡ്സ് റിഡംപ്റ്റീവ് ആക്ഷൻ. അതുകൊണ്ട് രക്ഷയുമായിട്ടുള്ള ബന്ധത്തിലാണ് ആരാധനയെ നാം മനസ്സിലാക്കേണ്ടത്. ആരാധന അർത്ഥപൂർണമായിട്ട് തീരുന്നത് യേശു ക്രിസ്തുവിലൂടെ നേടിയ രക്ഷ, അതിൻ്റെ ആവിഷ്കാരവും, അത് വിശ്വാസ സമൂഹത്തിൽ സംവേദനം ചെയ്യുകയും വിശ്വാസ സമൂഹത്തിൽ ഒരുമിച്ച് ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ലിറ്റേർജി എന്ന പദത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും സഭ നിർവഹിക്കുന്നത്. സഭയും സഭാമക്കളും തങ്ങളുടെ വിശ്വാസം പ്രകടമാക്കുന്നത് ആരാധനയിലൂടെയാണ്. ലിറ്റേർജി ഇസ് ദി എക്സ്പ്രഷൻ ഓഫ് ഫെയ്ത്ത് എന്ന് സാധാരണയായിട്ട് പറയാറുണ്ട്. ആരാധനയിലൂടെയാണ് വിശ്വാസം പ്രകടമാക്കുന്നത്. വിശ്വാസികൾ ആരാധനാ സമൂഹത്തിൽ, സഭയിൽ ഒരുമിച്ചുകൂടി ദൈവത്തെ ആരാധിക്കുകയും തങ്ങളുടെ വിശ്വാസം പ്രകടനം പ്രാർത്ഥനയിലൂടെയും വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയും അറിയിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആരാധനാ സമൂഹത്തിലാണ് അതുകൊണ്ട് വിശ്വാസം ഏറ്റവും ഫലകരമായി ആവിഷ്കരിക്കുന്നത്. സഭയുടെ ആരാധനയും ആരാധനക്രമങ്ങളും സഭയുടെ ദൈവശാസ്ത്രത്തിൻ്റെ, ദൈവത്തെപ്പറ്റിയുള്ള അറിവിൻ്റെ സ്രോതസ്സുകളാണ്. ലിറ്റേർജി ഇസ് ദി സോഴ്സ് ഓഫ് തിയോളജി എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. തിരുവചനത്തോടൊപ്പം ആരാധനക്രമങ്ങളും സഭയ്ക്ക് ദൈവത്തെപ്പറ്റിയുള്ള അറിവും അനുഭവം നൽകുന്നതാണ്. പ്രത്യേകിച്ച് പൗരസ്ത്യ സഭയിൽ സഭയുടെ വിശ്വാസം അക്കമിട്ട് ക്രോഡീകരിച്ച് സംഹിതകളായി, വിശ്വാസ സംഹിതകളായി പറഞ്ഞിട്ടില്ല. സഭയുടെ ആരാധനക്രമങ്ങളിലാണ് ഈ വിശ്വാസം പ്രകടമാക്കുന്നത്, ഈ വിശ്വാസം അടങ്ങിയിരിക്കുന്നത്. 19-ാം നൂറ്റാണ്ടിൽ മലങ്കര സഭയിൽ നടന്ന നവീകരണത്തിൽ അബ്രഹാം മൽപ്പാനും കൈതയിൽ ഗീവർഗീസ് മൽപ്പാനും കുർബാനക്രമം പരിഷ്കരിച്ചുകൊണ്ടാണ് നവീകരണം നടത്തിയത്. സഭയുടെ വിശ്വാസത്തിൻ്റെ സ്രോതസ്, സഭയുടെ പഠിപ്പിക്ക ആരാധനക്രമങ്ങൾ അടങ്ങിയതുകൊണ്ട് തന്നെ തെറ്റായും വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ള ആരാധനാരീതികളും വിശ്വാസവും ശുദ്ധീകരിച്ച് നവീകരിക്കപ്പെട്ട കുർബാനക്രമം ഉപയോഗിച്ച് ആരാധന നടത്തിയെന്നുള്ളതും ഈ സമയത്ത് സ്മരണീയമാണ്. ആരാധന വിശ്വാസികളുടെ ശുദ്ധീകരണത്തിന്, പവിത്രീകരണത്തിനുള്ള ഉപാധിയാണ്. ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ പങ്കുകാരാകുന്നു എന്നുള്ള വലിയ ദർശനം സഭയ്ക്കുണ്ട്. അതുകൊണ്ട് നമ്മുടെ ആരാധനയുടെ പങ്കാളിത്തം ദൈവോന്മുഖരായി ദൈവിക വിശുദ്ധിയിലേക്ക് വളരുവാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ്. വചനകേൾവിയിലൂടെയും അനുതാപത്തിലൂടെയും മാനസാന്തരവും രൂപാന്തരവും പ്രാപിച്ച വിശ്വാസികൾ പുതിയ സൃഷ്ടികളായിട്ട് തീരുന്നതിന് ആരാധന നമ്മെ സഹായിക്കും. അതോടൊപ്പം തന്നെ ആരാധന ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ, മതബോധനത്തിൻ്റെ ഒരു ഉപാധി കൂടെയാണ്. പഴയ നിയമം നാം പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ രക്ഷാചരിത്രം വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും അവരത് കഥാരൂപേണ മക്കൾക്ക് തങ്ങളുടെ ശബദാഘോഷങ്ങളിലൂടെയും പെസഹ പെരുന്നാളിലൂടെയും രക്ഷാചരിത്രം പറഞ്ഞു കൊടുക്കുകയും അതിൽ അവരെ നിലനിർത്തുകയും ചെയ്തതായിട്ട് കാണുന്നു. അതിമസഭയിലും വാമൊഴിയായിട്ടുള്ള ഇത്തരത്തിലുള്ള രക്ഷാചരിത്ര വർണ്ണന നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ആരാധന സമൂഹത്തിലാണ് വിശ്വാസം പഠിപ്പിക്കുകയും അത് സംവേദനം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരാധനയ്ക്ക് വളരെ പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനമാണ് വിശ്വാസ ജീവിതത്തിൽ ഉള്ളത്. സഭയുടെ ആരാധനയെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ആരാധന വിശ്വാസികളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ലിറ്റർജി ഇസ് ആൻ എക്ലീഷ്യൽ ആക്ട് എന്ന് സാധാരണ പറയാറുണ്ട്. ഒരു കോർപ്പറേറ്റ് ആക്ട്, ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല ആരാധിക്കുന്നത്. ആരാധനയ്ക്ക് ഒരു സാമൂഹ്യമായിട്ടുള്ള തലമുണ്ട്. വിശ്വാസികൾ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിക്കുകയും ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി ഇവിടെ നാം മനസ്സിലാക്കുവാനായിട്ടുള്ള ഓരോ ആരാധനയും ദൗത്യത്തിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ്. ആരാധനയ്ക്കായിട്ട് കൂടി വരുന്ന സമൂഹം സാക്ഷ്യത്തിനായി പുറപ്പെട്ടു പോകുന്ന സമൂഹമായിട്ട് തീരണം. ലിറ്റർജി ഈസ് ഫോർ മിഷൻ. സഭയെക്കുറിച്ച് സാധാരണയായിട്ട് പറഞ്ഞു വരുന്നത് ദ ചർച്ച് ഈസ് ഗാദേഡ് ഫോർ വർഷിപ്പ് ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫോർ മിഷൻ. ഓരോ ആരാധനാ സമൂഹം സാക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ടു പോകുന്ന സമൂഹമായി, ദൗത്യത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട സമൂഹമായിട്ട് രൂപാന്തരപ്പെടുന്നതിലൂടെയാണ് ആരാധന അർത്ഥവത്തായിട്ട് തീരുന്നത്. ആരാധനയിൽ പ്രധാനമായി പല ഘടകങ്ങളുണ്ട്. മഹത്തീകരണം, അനുതാപം, സ്തോത്രാർപ്പണം, മധ്യസ്ഥ പ്രാർത്ഥന, സമർപ്പണം എന്നിവയിലൂടെ ആരാധനയിൽ വിശ്വാസികൾ ജീവിക്കുകയും
അത് തങ്ങളുടെ തന്നെ സമർപ്പണത്തിൻ്റെയും ദൗത്യത്തിലുള്ള പങ്കാളിത്തത്തിൻ്റെയും അവസരമാക്കി തീർക്കുകയും ചെയ്യും. ദൈവവും മനുഷ്യരും, മനുഷ്യരും മനുഷ്യരും, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സംവാദമാണ്, ബന്ധമാണ്, ഡയലോഗാണ് ആരാധന. ആരാധനയുടെ കേന്ദ്രബിന്ദു പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ നേടിത്തന്ന രക്ഷാകര സംഭവമാണ്. അതൊരാഘോഷമായി അനുസ്മരണയായി തീർക്കുകയും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ട് ഈ ലോകത്തിൽ ഉത്തമ വിശ്വാസികളായ ക്രിസ്തി ജീവൻ നയിക്കുവാൻ ആരാധന നമ്മെ സഹായിക്കുന്നു. അതിനുവേണ്ടി നമ്മെ ഒരുക്കുന്നതാണ് ക്രൈസ്തവ ആരാധനകളെല്ലാം തന്നെ.